പ്രിയ സ്നേഹിത ബ്രദർ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല കൃപാവരങ്ങൾ എന്നുള്ള വിഷയം നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തത് വിഷയം പീസ് പീസ് ആയിട്ട് എടുക്കുന്നതിന് പകരം കൃപാ കൃപാവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നാല് പ്രധാനപ്പെട്ട വേദഭാഗങ്ങളെടുത്ത് അതിൻ്റെ ഒരു എക്സ്പൊസിഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയത് ഇപ്പോഴും ചിലരുടെ മനസ്സിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് ചില കൃപാവരങ്ങളൊക്കെ നിന്നുപോയോ അതോ അതിപ്പോഴും ഉണ്ടോ വി വിൽ കം ടു ദാറ്റ് ഞാൻ ഒരു വിഷയവും അവോയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഓരോന്ന് അതിൻ്റെ കറക്റ്റ് സീക്വൻസിൽ കവർ ചെയ്യുന്നതായിരിക്കും വി ഹാവ് ബീൻ സ്റ്റഡിങ് ദ സബ്ജക്ട് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നോട്ട് ഇൻ എ ടോപ്പിക്കൽ മാനർ But in an expository manner, there are four major pas biblical passages on spiritual gifts, and they focused on a Bible exposition of those passages because of a specific reason. If we cover spiritual gifts topically, there's a danger that we might ignore many things. So in an expository manner, we have covered everything. Some may say, Hey, brother, but you did not uh, tell whether some gifts are temporary or permanent. True, I'm not finished yet. The subject is not finished yet. We will come to that also very soon. Please turn with me to 1 Corinthians 14, chapter 20, 24. കഴിഞ്ഞ ആഴ്ച പതിനാലിൻ്റെ ഇരുപത്തി മൂന്ന് വായിച്ചപ്പം ഞാൻ ഓർപ്പിച്ചത് സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എങ്കിൽ ആത്മ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ട് എന്ന് പറയുന്നില്ലയോ ഇഫ് ആൻ അൺബിലീവർ കംസ് ടു ദ ചേർച്ച് ആൻഡ് ഇഫ് എവ്രിബഡി സ്പീക്കിംഗ് ഇൻ ടങ്സ്

എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ട് വരും അങ്ങനെ അവൻ കവിണ് വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും ചാപ്റ്റർ ഫോർട്ടീൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ഫോർട്ടീൻ വേഴ്സസ് ട്വന്റി ഫോർ ആൻഡ് ട്വന്റി ഫൈവ് തിരുവഴുത്ത് ഇവിടെ ഓർപ്പിക്കുന്നത് ഒരു സഭയിൽ കൂടി വരുമ്പോൾ ആശയവിനിമയ വരങ്ങൾ അത് പലതുണ്ട് ഈ പ്രവചിക്കുക എന്ന് തിരുവഴുത്ത് ഉപയോഗിക്കുന്നത് ആക്ച്വലി ആശയവിനിമയ വരങ്ങളെ കുറിച്ചാണെന്നുള്ളത് പ്രവചനം എന്നുള്ള വിഷയത്തിന്റെ ബൈബിൾ എക്സ്പോസിഷന്റെ സമയത്ത് ഞാൻ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഒരു വ്യക്തി ഒരു അവിശ്വാസിയോ വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാള് സഭയിൽ വന്നു കഴിഞ്ഞാൽ അവിടുള്ള എല്ലാവരും ആശയവിനിമയ വരങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ അത് കേട്ട് ഈ അവിശ്വാസി പെട്ടെന്ന് ദൈവാത്മാവ് തന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ആ വ്യക്തി അവിടെ മുട്ടുകുത്തി വീണ് ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് Accept uh, Scripture says that the impact of communication gifts is great. In a church, if everybody with communication gift uses their gift, and please remember, in a very detailed manner, I had explained that prophecy here means communication gifts. If everybody uses their communication gifts, then the use of communication gifts will lead to doctrine, reproof, correction, instruction in righteousness. And when, th when this happens, the impact will be great on unbelievers. Upon Ubadesham, Ashe സംബന്ധമായ കൃപാവരങ്ങൾ ദൈവ ദൈവസഭയിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ഉപദേശത്തിനും ശാസ ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും കാരണമായി തീരും അങ്ങനെ ഉള്ള ഒരു കോൺഗ്രിഗേഷനിലെ ഒരു അവിശ്വാസിയോ അറിവില്ലാത്ത ആളോ കയറി വന്നാൽ ഈ വചനങ്ങളെല്ലാം കേൾക്കുമ്പോൾ ആ ദൈവവചനം ആ വ്യക്തിയെ വളരെ ശക്തിയായി സ്വാധീനിച്ച് തനിക്കത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസനത്തിനും കാരണമായി തീരും രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഉപദേശത്തിന് രക്ഷിക്കപ്പെട്ടതോ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ ശാസനത്തിന് ഗുണീകരണത്തിന് നീതിയുടെ അഭ്യാസനത്തിന് കാരണമായി തീരും സൊ ദൈവാത്മാവിടെ ഓർപ്പിക്കുന്നത് സഭ ഒന്നിച്ചു കൂടി വരുമ്പോൾ ആശയവിനിമയം നടക്കുന്ന കൃപാവരങ്ങളാണ് അവിടെ ഉപയോഗിക്കപ്പെടേണ്ടത് ആരുമായിട്ട് യാതൊരു യാതൊരാശയവിനിമയം ഇല്ലാത്ത രീതിയിലുള്ള കൃപാവരങ്ങൾ പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന ആശയവിനിമയം നടക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഉപദേശം ശാസനം ഗുണീകരണം നീതിയിലെ അഭ്യാസനത്തിന്റെ കാരണം കൊണ്ട് അതവിടെ വന്നിരിക്കുന്ന ആളുകൾ ഇവൻ അവിശ്വാസികളെ ശക്തിയായി സ്വാധീനിക്കുകയും അവർ മുട്ടുകുത്തി വീണ് സത്യദൈവത്തെ അംഗീകരിക്കുകയും ചെയ്യും എന്ന് തിരുവഴുത്ത് ഓർപ്പിക്കുന്നു അങ്ങനെ ഈ ദൈവവചനം ആശയവിനിമയ കൃപാവരങ്ങളിൽ കൂടെ കേൾക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഇത് സത്യമാണെന്നുള്ള ഒരു ദൃഢവിശ്വാസവും തന്നെയല്ല അവന്റെ മനസ്സിൽ അവൻ കുറ്റവാളിയാണെന്നുള്ള ഒരു കുറ്റസ്ഥാപനവും നടക്കും അങ്ങനെ തൻ്റെ മനസ്സിൽ ഒരു കുറ്റസ്ഥാപനം നടന്നു കഴിഞ്ഞാൽ അവൻ മുട്ടു കുത്തി വീണ് നിങ്ങളുടെ മധ്യ ദൈവം ഉണ്ട് Uh, what it means is, if communication gifts are used in a congregation, then if an unbeliever or an unlearned person comes there, it leads to doctrine, reproof, correction, instruction in righteousness, and as a result, that person will be convicted of his sin and he would come to Christ.

ഇത് ഈ പ്രസ്താവന തിരുവഴുത്തിലെ ഈ പ്രസ്താവന ചിലർ അത് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചില കാരിസ്മാറ്റിക് മീറ്റിങ്സില് ഏതെങ്കിലും കേരളത്തിൽ കോമൺ ആയിട്ടുള്ള പേര് വിളിച്ച് ചാക്കോയെ നീ മോഷ്ടിച്ചത് ദൈവാത്മാവ് കാണുന്നു മറിയാമ്മയെ നീ കഴിഞ്ഞ ദിവസം ചെയ്ത കുറ്റം ദൈവാത്മാവ് കാണുന്നു ഇതാണ് അവരുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതെന്ന് ചിലർ ആർഗ്യൂ ചെയ്യാറുണ്ട് നോ അങ്ങനെ വ്യക്തികളുടെ പേര് വിളിച്ച് അവരെ എല്ലാവരുടെയും മുൻപിൽ കുറ്റവാളിയാക്കുന്നത് ദൈവവചനം നിഷേധിക്കുന്ന ഒരു കാര്യമാണ് തിരുവഴുത്തിലെ ആശയങ്ങളെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആ ആശയങ്ങൾ ശ്രവിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ട് ആ രീതിയിലാണ് അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരുന്ന അല്ലാതെ ഹൃദയ രഹസ്യം കോൺഗ്രിഗേഷനിന് വെളിപ്പെട്ടി വരുമെന്നല്ല തിരുവഴുത്ത് പറയുന്നത് നമ്മുടെ മനസ്സിൽ മറിഞ്ഞു കിടക്കുന്ന നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും അതെല്ലാം വെളിപ്പെട്ടു വരുമെന്നാണ് അങ്ങനെ അവൻ അവിടെ കവിണ് വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് Uh, actually verse uh, 25 says thus are the secrets of his hard made manifest. Many people uh, particularly charismatics they take some common names and using those common names Thomas God knows the money that you stole and Mary God knows the evil that you did the other day no the scripture does not allow a preacher of the word of God to speak about speak about private sins of an individual in public. No. What it means is that as they listen to the word of God, their, the secrets of their heart is made manifest to them. And falling down, they will worship God and report that God is in.

ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ കൃപാവരങ്ങൾ സഭയിൽ കൂടി വന്നിരിക്കുന്ന ആത്മീക വർധനയ്ക്ക് വേണ്ടി ആയി തീരണം എന്ന് തിരുവഴുത്തി വ്യക്തമായിട്ട് പറയുന്നു ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ കൃപാവരം ഉപയോഗിക്കുന്നതിൽ കൂടെ സഭയിലുള്ള പൊതുജനത്തിന്റെ ആത്മീക വർദ്ധന നടക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി തൻ്റെ കൃപാവരം പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് തീരുവഴുത്തം ഓർപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞെന്നിരിക്കും ഇവിടെ പബ്ലിക്കിലി ഉപയോഗിക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നത് ആ സങ്കീർത്തനം ഉപദേശം വെളിപ്പാട് അന്യഭാഷ വ്യാഖ്യാനം ഇതെല്ലാമാണ് അതുകൊണ്ട് അന്യഭാഷ പബ്ലിക്കിലി ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പൂവ അന്യഭാഷ പബ്ലിക്കിൽ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട് സംശയമില്ല എന്നാൽ അതിന് അന്യഭാഷ മാത്രമാണ് പെരുമാറ്റച്ചട്ടം കൂടെ ചേർത്ത് തിരുവഴുത്തു പറയുന്നത് വേറെ ഒരു കൃപാവരങ്ങളുടെ കാര്യത്തിലും അങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടം പറയുന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അന്യഭാഷ പബ്ലിക്കിൽ ഉപയോഗിക്കുവാണെങ്കിൽ അന്യഭാഷയുടെ കൃപാവരം ലഭിച്ചിട്ടുള്ള വ്യക്തി മൊഴിമാറ്റം അതിന്റെ കൃപാവരം കൂടെ ചെയ്യുവാ നൽകുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് ലഭിച്ചു കഴിഞ്ഞ് അന്യഭാഷയിൽ സംസാരിക്കുന്നത് മൊഴിമാറ്റം ചെയ്ത് പബ്ലിക്ക് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ എല്ലാവരെ അറിയിക്കണമെന്ന് തിരുവഴുത്തു ഓർപ്പിക്കുന്നു അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കൃപാവരം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ സഭയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ അവൈലബിൾ അല്ലെങ്കിൽ അന്യഭാഷ പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ദൈവവചനം പറയുന്നത് ഇത് ഞാൻ എടുത്തു പറയേണ്ടി വന്നത് ഈ പലരെ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പലരെ ഇവിടെ സങ്കീർത്തനം ഉപദേശം വെളിപ്പാട് അന്യഭാഷ വ്യാഖ്യാനം ഇതെല്ലാം ആത്മീയ വർദ്ധനയ്ക്കായി വേണ്ടി ഉപയോഗിക്കാൻ ദൈവാത്മാവ് അലൌ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ എന്തിനാ നിഷേധിക്കുന്നത് അവിടെ രണ്ട് കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ആരും അന്യഭാഷയിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് നിഷേധിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് ദൈവാത്മാവ് തന്നിരിക്കുന്ന പെരുമാറ്റച്ചട്ടം ഉപയോഗിച്ച് സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കണം ദൈവവചനം പറഞ്ഞിരിക്കുന്ന പെരുമാറ്റച്ചട്ടം ഉപയോഗിച്ച് സംസാരിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ ആ അന്യഭാഷ അവർ സംസാരിക്കുന്ന അന്യഭാഷ അത് ദൈവാത്മാവിൽ നിന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ അന്യഭാഷകൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ പത്താം വയസ്സോട്ട് ധാരാളം അന്യഭാഷ കേട്ടിട്ടുള്ളതാണ് അത് കേരളത്തിലും കേട്ടിട്ടുണ്ട് കേരളത്തിന്റെ പുറത്തും കേട്ടിട്ടുണ്ട് എൻ്റെയൊക്കെ പെന്തികോസ് കസിൻസിന്റെ ഒക്കെ മാരേജ് ശവസംസ്കാരം ഇങ്ങനെയുള്ള മീറ്റിങ്സിലൊക്കെ ചെല്ലുമ്പോൾ ധാരാളം കേൾക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ വേർപാടുകാരനായതുകൊണ്ട് അന്യഭാഷകൾ കേട്ടിട്ടില്ല അതിനെക്കുറിച്ച് അജ്ഞനാണെന്ന് ആരും ചിന്തിക്കരുത് ധാരാളം കേട്ടിട്ടുണ്ട് എന്നാൽ ഈ കേൾക്കുന്ന ഒറ്റ ഒരു സ്ഥലത്ത് പോലും ദൈവവചനത്തിൽ നൽകിയിരിക്കുന്ന പെരുമാറ്റച്ചട്ടം അവർ അനുസരിച്ചിട്ടില്ല ഞാന് പത്താം വയസ്സോട്ട് ദൈവം അനുവദിച്ചാൽ കുറച്ചാഴ്ചകൾ കഴിയുമ്പോഴത്തേക്ക് അറുപത്തി എട്ട് തികയും ഈ അറുപത്തിയെട്ടാം വയസ്സ് വരെ ഞാൻ കേട്ടിട്ടുള്ള ഒരന്യഭാഷയിലും അല്ലെ അന്യഭാഷന്ന് അവകാശപ്പെടുന്ന ഒരെണ്ണത്തിലും ദൈവവചനത്തിന്റെ പെരുമാറ്റച്ചട്ടം അനുസരിക്കുന്നത് കണ്ടിട്ടില്ല അതിൽ നിന്ന് നാം എത്തേണ്ട നിഗമനം അത് ദൈവാത്മാവിൽ നിന്നല്ല അത് എന്തോ ആർട്ടിഫിഷ്യലായിട്ട് മനുഷ്യർ ഉണ്ടാക്കിയതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും Please remember, some people claim that verse, uh, verse 25 makes it very clear that if a person has tongues, let him use in public. Oh, yes, but then there is a, this is the only gift with which a protocol is given. And the protocol is given in many places, in many verses. I've been seeing speaking, the so called speaking in tongues. For 58 years now, Lord willing, I will be 68 very soon. I heard the first uh, so called tongues when I was 10. And for 58 years, I have been hearing it. And not even in a single one, they followed the protocol clearly laid do down in the scripture. And therefore, I have come to the conclusion that not even one of them was by the Spirit of God. If it was not by the Spirit of God, then what exactly was it? That we will pick up soon. Then we move to 26th verse. I'm sorry. We move to uh, we we have come up to 27. Uh 26 ഓക്കെ സോറി ദർ വാസ് എ കൺഫ്യൂഷൻ വേഴ്സ് ട്വന്റി സിക്സ് ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന് ഉണ്ട് ഉപദേശമുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് ഉണ്ട് സകലം ആത്മീയവർദ്ധനയ്ക്കായി ഉതകട്ടെ ട്വന്റി സെവൻ ഇരുപത്തിയേഴാമത്തെ വാക്യം അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ രണ്ടു പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ ദിസ്ഇസ് വട്ട ഐ റെഡി വേഴ്സസ് ട്വന്റി സെവൻ ആൻഡ് ട്വന്റി എയ്റ്റ് ദൈവവചനം കൃപാവരം എന്ത് അന്യഭാഷ എന്ത് പൊതുസഭയിൽ ആശയവിനിമയം നടക്കുന്ന കൃപാവരങ്ങളെ ഉപയോഗിക്കാവൂ എന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കൃ അന്യഭാഷ എന്ന് പറഞ്ഞ കൃപാവരത്തെ കുറിച്ച് ഒരു സമറി തരുന്നു ആ സമറിക്കനുസരിച്ച് ഒന്നോ രണ്ടോ ആളുകളെ ഒരു സഭയിൽ അന്യഭാഷ സംസാരിക്കാവൂ നിങ്ങൾ ആരെങ്കിലും അന്യഭാഷകൾ എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രഗേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണും അവിടെ എല്ലാവരും അങ്ങ് അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് തെരുവെഴുത്ത് പറയുന്ന പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് അതുകൊണ്ട് അത് ദൈവാത്മാവിൽ നിന്നല്ല എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്തിയേ പറ്റൂ രണ്ട് അടുത്തത് പറയുന്നത് ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനി വ്യാഖ്യാനിയില്ലഞ്ഞാൽ അന്യഭാഷാക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ നിങ്ങൾ എത്ര പേർ വ്യാഖ്യാനം കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല ഞാൻ കഴിഞ്ഞ അൻപത്തിയെട്ട് വർഷങ്ങളിൽ ട്രാൻസ്ലേഷൻ കേട്ടിട്ടില്ല ഒരു പ്രാവശ്യം ഒരുത്തൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തു ട്രാൻസ്ലേറ്റർ നല്ല ഒരു പ്രസംഗം അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് ട്രാൻസ്ലേഷൻ തീർന്നു അന്യഭാഷ തീർന്നില്ല അപ്പം താൻ അന്യഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നോ അതോ ട്രാൻസ്ലേറ്റർ ആണെന്നു പറഞ്ഞ് തൻ്റെ മനസ്സിൽ നിന്നൊരു പ്രസംഗം അവിടെ ഫിറ്റ് ചെയ്യുകയായിരുന്നു അത് അന്ന് ആ ഇരുന്ന അന്യഭാഷയെ അംഗീകരിക്കുന്ന ആളുകൾ പോലും പറഞ്ഞു ഓ അത് അതിനെ വലിയൊരു ഷോ കാണിക്കുമായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ട്രാൻസ്ലേഷൻ കേട്ടിട്ടുണ്ട് എന്നാൽ അത് അവിടെ ഇരുന്ന ആളുകൾ തന്നെ പറഞ്ഞ് അത് ചുമ്മാതെ ഒരു മോണോ ആക്ടിങ് ആയിരുന്നു ഡ്രാമയായിരുന്നെന്ന് അതല്ലാതെ ഞാൻ ഒരിക്കലും ട്രാൻസ്ലേഷൻ കണ്ടിട്ടില്ല തിരുവഴിത്തോർപ്പിക്കുന്നത് വ്യാഖ്യാനി ഇല്ലഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ ഇങ്ങനെയല്ല നമ്മൾ സാധാരണ കോൺഗ്രഗേഷൽ കാണുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഹാവിംഗ് ലേഡ് ദ ബാക്ക്ഗ്രൗണ്ട് ദ സ്ക്രിപ്ചർ ഇൻ ട്വന്റി സെവൻ ആൻഡ് ട്വന്റി എയ്റ്റ് വേഴ്സേസ് നമ്പർ വൺ ഗിവ്സ് എ സമറി ലെറ്റ് ടു ഓർ ത്രീ പീപ്പിൾ സ്പീക്ക് ഇഫ് ദേ ഹ് ടു സ്പീക്ക് ഇൻ ടങ്സ് But if you have ever been to a congregation where people claim to be speaking in tongues, you would find that the majority of people speak at the same time. That is contrary to the scripture, which says that let two or three people speak. It also says that let one interpret. Translation is a must. 28th verse says that if there is no interpreter, keep silent. Do you see this? I haven't seen it. And I want to tell you that what we see in the name of tongues today is a hoax. It is a big deception. Last week, a brother had asked, How is it possible that people don't understand that this is a deception? Even if people see something which they know that it is wrong still they indulge in it i had explained it last week and then having said this we come to verse 29 29 அப்ப அதੋਂட a translation unda irikanam rendu kudiya moonu per enne bhashayil or congregation എന്ന് പറഞ്ഞു കഴിഞ്ഞ് തിരുവഴുത്ത് പിന്നെ പറയുന്നത് ഇരുപത്തി ഒൻപതും മുപ്പതും പ്രവാചകന്മാർ രണ്ട് മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ എല്ലാവരും പഠിപ്പാന് എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ അല്ലെങ്കിൽ ഓരോരുത്തനായി ആശയവിനിമയം നടത്താമല്ലോ വേർപാട് സഭകളിൽ ഒന്നിലധികം ആളുകൾ സംസാരിക്കുന്ന ഒരു പരിചയമുണ്ട് പ്രത്യേകിച്ച് തിരുവത്താഴത്തിന് മുൻപ് അത് രണ്ടോ മൂന്നോ പേർ സംസാരിക്കട്ടെ മറ്റുള്ളവർ വിവേചിക്കട്ടെ എന്നുള്ള തിരുവഴുത്തിന്റെ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇത് നമ്മൾ കുറച്ച് ഓവറാക്കിയിട്ടുണ്ട് ചില സഭകളിലൊക്കെ കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ എന്തോ കുറവ് സംഭവിച്ചെന്ന് ആളുകൾക്ക് ഒരു ഫീലിംഗ് ഉണ്ട് ആ ഫീലിംഗിന്റെ കാരണം കൊണ്ട് ദൈവാത്മാവിൽ നിന്ന് എന്തെങ്കിലും ഒരു വചനം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും എന്തെങ്കിലും ഒക്കെ ആ പറയുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ആൻഡ് എന്തെങ്കിലും പറയുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കേൾക്കുന്നവർക്കും അറിയാം എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു തിരുവഴുത്ത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് സഭയിലുള്ള എല്ലാവരും എന്തെങ്കിലും പറയണമെന്നല്ല പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്ത് പറയുന്നത് പ്രവാചകന്മാർ അല്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ കൃപാവരെ ലഭിച്ചിട്ടുള്ള ആളുകൾ രണ്ടോ മൂന്നോ പേർ സംസാരിക്കട്ടെ അതിലധികം അല്ല ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ അത് അങ് ഓവറാക്കിയിരിക്കുകയാണ് ഒരു സഭയിൽ ഒരു തൊണ്ണൂറ് ശതമാനം പുരുഷന്മാര് എന്തെങ്കിലും സംസാരിക്കണമെന്നോ സംസാരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെന്നോ സഭയ്ക്കും സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തോ തെറ്റുവന്നെന്ന് സഭയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകാറുണ്ട് തിരുവഴുത്തു ഓർപ്പിക്കുന്നത് നോ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് ഹാവിംഗ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ഓൺലി കമ്മ്യൂണിക്കേഷൻ ഗിഫ്റ്റ്സ് ആർ ടു ബി യൂസ്ഡ് The scripture very clearly explains the protocols, but because if there is no protocol, there will be anarchy. Generally, two or three people are expected to expound the scripture. And if a person is expounding, he should give opportunity to others. There should be no monopoly, and there should be no confusion. Let them speak. വൺ ബൈ വൺ പതിനാലിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഒന്ന് വരുന്നീർ പതിനാലിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമത്രേ ഇതിനു മുൻപുള്ള വാക്യങ്ങളിൽ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ അന്യഭാഷ എന്നുള്ള കൃപാവരത്തെ കുറിച്ച് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത് കൊരിന്തി സഭയിൽ വലിയ കലക്കമായിരുന്നു വലിയ കൺഫ്യൂഷൻ ആയിരുന്നു അത് അതിന്നും നമുക്ക് കാണാൻ സാധിക്കും അന്യഭാഷ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷൻ പോകണമെന്ന് നിർബന്ധമില്ല ഇന്ന് ഉള്ള പല ടി വി പ്രോഗ്രാംസിൽ അത് കാണാൻ സാധിക്കും എന്തൊരു അരാജകത്വമാണ് അവിടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും മുപ്പതിൽ ഈ ഇരുപത്തിയൊമ്പതൊട്ട് മുപ്പത്തിയൊന്നാം വാക്യത്തിൽ തിരുവഴിത്ത് ഓർപ്പിക്കുന്ന ദൈവം അരാജകത്വത്തിന്റെ ദൈവം അല്ലെന്ന് എന്നാൽ ഇപ്പൊ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മുപ്പത്തിരണ്ടും മുപ്പത്തി മൂന്നിൽ പറയുന്നത് മുപ്പത്തിമൂന്നിൽ പ്രത്യേകിച്ച് പറയുന്നത് ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവം അത്രേ ആക്ച്വലി സമാധാനം എന്നുള്ള വാക്ക് നമ്മൾ മറ്റൊരു സെൻസിലാണ് ഉപയോഗിക്കുന്നത് ആ ഇവിടെ തിരുവഴുത്ത് ഉദ്ദേശിക്കുന്നത് എല്ലാം ക്രമമായിട്ട് നടക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം കലക്കത്തിന്റെ ദൈവമല്ല എന്തുകൊണ്ട് കൊരിന്തിയ വിശ്വാസികളോട് ദൈവാത്മാവ് പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നെന്നും ദൈവം കലക്കത്തിന്റെ ദൈവമല്ല എന്ന് പറഞ്ഞ് അതിന് എന്തുകൊണ്ട് പറഞ്ഞു അതിന് കാരണമുണ്ട് ഈ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആ കൊരിന്ത്യ സഭയിലുള്ള ആളുകൾ കൊരിന്ത്യ സഭയില് വളരെ കൺഫ്യൂഷൻ സൃഷ്ടിച്ചു അവിടെ ഭയങ്കര അരാജകത്വമായി മാറി അതുകൊണ്ടാണ് ദൈവം അരാജകത്വത്തിന്റെ ദൈവം അല്ലെന്നുള്ളത് എടുത്തു പറയേണ്ടി വന്നത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ റെക്കമെൻഡ് ചെയ്യുന്നു തിരുവഴുത്തു പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കോൺഗ്രിഗേഷൻ മുഴുവൻ അന്യഭാഷകളിൽ സംസാരിക്കുന്ന ഒരു മീറ്റിംഗെങ്കിലും നമ്മൾ കണ്ടിരിക്കണം അറ്റൻഡ് ചെയ്യണം നിർബന്ധമില്ല ടെലിവിഷനിൽ ധാരാളം പ്രോഗ്രാംസ് വരാറുണ്ട് അത് ഒരു പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തോ ഒരു അരാജകത്വമാണ് അന്യഭാഷകൾ സംസാരിക്കുന്ന മീറ്റിങ്സിൽ നടക്കുന്നത് അത് ദൈവത്തിന്റെ ആത്മാവല്ലെന്നുള്ളത് ഒന്ന് ഒരു ഇന്ത്യർ പതിനാലാം അധ്യായം വളരെ വ്യക്തമാക്കുന്നുണ്ട് മുപ്പത്തിമൂന്നാം വാക്യം വ്യക്തമായിട്ട് പറയുന്ന ദൈവം കലക്കത്തിന്റെ ദൈവമല്ല ക്രമത്തിൻ്റെ deva manan please remember, after having said all this, the scripture makes it very clear that god is not a god of confusion. he's not the author of confusion. verse 33. and since god is not the author of communication, but of order, the translation is but of peace. the correct contemporary translation would be but of order. പ്ലീസ് റിമെമ്പർ ഗോഡ് ഈസ് നോട്ട് ദി ഓത്തർ ഓഫ് കൺഫ്യൂഷൻ ബിക്കോസ് സ്പിരിറ്റ്സ് ഓഫ് ദ പ്രോഫിറ്റ് സ്പിരിറ്റ് ഓഫ് പീപ്പിൾ ഹു യൂസ് കമ്മ്യൂണിക്കേഷൻ ഗിഫ്റ്റ് അവർ സബ്ജെക്ട് ഇവിടെ മലയാളത്തിൽ ആ വാക്യത്തിന്റെ ഫ്രാഗ്മെന്റ് കാണുന്നില്ല അത് ചിലപ്പം മലയാളത്തിൽ മറ്റേതെങ്കിലും വാക്യത്തിലോട്ടായിരിക്കും മലയാളം ബൈബിളിൽ പോയിരിക്കുന്ന അതോ ട്രാൻസ്ലേഷനിൽ വിട്ടുപോയതാണോ എന്ന് വിട്ടുപോയതാണെന്നോന്നറിയത്തില്ല ഗോഡ് ഈസ് നോട്ട് ദ ഓഥർ ഓഫ് കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ് ആസ് ഇൻ ഓൾ ചർച്ചസ് ഓഫ് ദ സെയിൻസ് എല്ലാ സഭകളിലും കാണുന്ന രീതിയിൽ ദൈവം ക്രമത്തിൻ്റെ ദൈവം ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊരിന്തി സഭയിൽ മാത്രമേ ഇങ്ങനെ കൺഫ്യൂഷൻ ഉള്ളായിരുന്നു ഇന്ന് അന്യഭാഷയുടെ പേരിൽ നമ്മൾ കാണുന്നതെല്ലാം മനുഷ്യ നിർമ്മിത അരാജകത്വമാണെന്നുള്ളത് ദൈവവചനം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ദൈവം കലക്കത്തിന്റെ ദൈവമല്ല എന്ന് തിരുവഴുത്തു പറയുമ്പോൾ ഇത് അന്യഭാഷയോട് ബന്ധപ്പെട്ട് മാത്രമല്ല കംപ്ലീറ്റ് സഭാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഏതെങ്കിലും സഭയിൽ ഏതെങ്കിലും വിശ്വാസി സഭയിൽ കലക്കമുണ്ടാക്കാൻ വേണ്ടി വൈദഗ്ധ്യമുള്ളവനാണെങ്കിൽ വിശ്വാസികൾ മനഃപൂർവ്വം ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കണം അത് നിങ്ങളുടെ റിലേറ്റീവായിരിക്കും മകനായിരിക്കും മകളായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻ ഉള്ള വ്യക്തിയായിരിക്കും ആ വ്യക്തി സഭയിൽ ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് ഉള്ള കാര്യം അല്ല എന്നുള്ള എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഐ വോണ്ട് ടു പാസ് എൻ അഡീഷണൽ ഓബ്സർവേഷൻ സിൻസ് ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ സിൻസ് ഗോഡ് ഈസ് നോട്ട് ദി ഓത്തർ ഓഫ് കൺഫ്യൂഷൻ ദർ ഫോർ if there is any brother or sister in your assembly who is known for creating confusion then keep a distance from that brother or sister it may be your own relative your own son your own daughter anyone related to you please remember his or her activity is not from god മുപ്പത്തിമൂന്ന് വരെ വന്നു കഴിഞ്ഞ് നമ്മൾ ജംപ് ചെയ്ത് മുപ്പത്തി ഒൻപതിലോട്ട് പോവുകയാണ് അതിന് കാരണമുണ്ട് ഈ ഇടയ്ക്ക് നമ്മൾ വിടുന്ന വാക്യങ്ങൾ അന്യഭാഷകളെ കുറിച്ചുള്ള പെരുമാറ്റച്ചട്ടമാണ് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ദൈവാത്മാവ് ഇവിടെ തന്നിരിക്കുന്ന സമറി നമുക്കൊന്നുകൂടി നോക്കാം ഒന്ന് ഓരിന്ത്യർ പതിനാലിന്റെ മുപ്പത്തി ഒൻപത് വി ആർ ജമ്പിംഗ് ടു തേർട്ടി നയൻ ദ വേഴ്സസ് ദാറ്റ് ആർ ഇൻ ബിറ്റ്വീൻ വി ആർ ലീവിംഗ് ഫോർ എ മോവമെന്റ് ബിക്കോസ് ദോസ് വേഴ്സസ് ആർ റിലേറ്റഡ് ടു പ്രോട്ടോകോൾ പ്രോട്ടോകോൾ വിൽ പിക് അപ്പ് സെപ്പറേറ്റ്ലി ഫസ്റ്റ് കൊരിന്ത്യൻസ് ഫോർട്ടീൻ തേർട്ടി നയൻ അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനം വാങ് അന്യഭാഷകളിൽ സംസാരിക്കുന്നു സംസാരിക്കുന്നത് വിലക്കേരുത് ഈ കൊരിന്ത്യ ലേഖനം എഴുതപ്പെട്ട സമയത്ത് ദൈവാത്മാവ് പലർക്കും അന്യഭാഷകളുടെ കൃപാവരം നൽകിയിരുന്നു അപ്പൊ ആരെങ്കിലും കൃപാവരം ലഭിച്ചിട്ടുള്ള ആള് അന്യഭാഷയിൽ സംസാരിക്കുവാണെങ്കിൽ അത് വിലക്കരുത് എന്ന് ദൈവജനം ഓർപ്പിക്കുന്നു അതിനൊരു കാരണമുണ്ട് ഈ അന്യഭാഷ എന്ന് പറഞ്ഞ് സഭയിൽ കലക്കമുണ്ടാക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റ് ചില എരിവുള്ള വിശ്വാസികളെല്ലാരെയും അങ്ങ് വിലക്കുകയായിരുന്നു തിരുവഴിത്തോർപ്പിക്കുന്നത് ആത്മീക വിഷയങ്ങൾ അത് ദൈവവചനത്തിന്റെ പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോ ഒരാള് തെറ്റി ചെയ്യുന്നെങ്കിൽ എല്ലാരെയും കൂടെ ഒന്ന് വിലക്കുക അങ്ങനെയല്ല ദൈവവചനത്തിന്റെ പെരുമാറ്റച്ചട്ടം അതുകൊണ്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്ന ആളുകളെ വിലക്കരുതെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ദൈവവചനം അന്യഭാഷയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒന്നിലധികം വാക്യങ്ങളിൽ നൽകിയിരിക്കുന്ന പെരുമാറ്റച്ചട്ടത്തിന് ഉപയോഗിക്കാൻ പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷകളുടെ പേരിൽ മനുഷ്യബുദ്ധിയും കൊണ്ട് അല്ലെങ്കിൽ സാധാന്യ ശക്തികളുടെ സഹായം കൊണ്ട് ആരെങ്കിലും അന്യഭാഷ പറയുവാന്നെങ്കിൽ അവൻ വെളിപ്പെടും കാരണം അവർ ദൈവവചനത്തിന്റെ പെരുമാറ്റ ലംഘിക്കും അതുകൊണ്ടാണ് അന്യഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ വിലക്കുകയല്ല ചെയ്യേണ്ടത് നേരെ മറിച്ച് ദൈവവചനത്തിൽ അന്യഭാഷകളെക്കുറിച്ചുള്ള പെരുമാറ്റച്ചട്ടത്തിനനുസരിച്ച് സംസാരിക്കാൻ ഇൻസിസ്റ്റ് ചെയ്യണം അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ദൈവത്തിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ സാത്താനിൽ നിന്നാണോ എന്ന് വ്യക്തമാകും മുപ്പത്തിയൊമ്പതിന്റെ ആദ്യ ഭാഗം പറയുന്ന സഹോദരന്മാരെ പ്രവചനം പ്രവചനവരം വാഞ്ചിപ്പീൻ ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രവചനവരം എന്നുള്ളത് ഈ കൊരിന്തി ലേഖനത്തിൽ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ആശയവിനിമയവരം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നമുക്കെല്ലാവർക്കും കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതല്ലാതെ കൃപാവരങ്ങൾ ലഭിക്കാൻ വേണ്ടി വാഞ്ചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പിതാവിൽ നിന്ന് ഒരു കാര്യം കിട്ടാൻ വാഞ്ചിച്ചാൽ തെറ്റില്ല എന്നാൽ എങ്ങനെയുള്ള വരങ്ങളാണ് വാഞ്ചിക്കേണ്ടത് ആശയവിനിമയമായിട്ട് ബന്ധപ്പെട്ടത് വേഴ്സ് തേർട്ടി നയൻ മേക്സ് ഇറ്റ് വെരി ക്ലിയർ ഡോൺ ഫോർബിഡ് എനി ബഡി ഫ്രം സ്പീക്കിംഗ് ഇൻ ടങ്സ് no that is not the biblical method actually in corinth a lot of people were creating confusion so a lot of people who knew that this is all wrong they were forbidding everybody from speaking in tongues no that is not the biblical method biblical things should be handled biblically and what exactly is the biblical method insist that they follow protocols of bible and the scripture lays down the protocol for speaking in tongues if they follow the protocol it will be from the holy spirit if they don't follow the protocol it is either from man or from demonic spirits that will be exposed that is the way to handle things which are wrong. the beginning portion says covet to prophecy that means covet desire communication gifts so everybody showed them ആഗ്രഹിക്കാമോ ആഗ്രഹിക്കാം ആഗ്രഹിച്ചാൽ ഉടനെ കിട്ടും എന്ന് അർത്ഥമില്ല എന്നാൽ ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് കാരണം സത്യ ദൈവത്തിൻ്റെ സത്യവചനത്തെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് വേർപാട് സഭകൾ ഇതിനെ വളരെ എന്നും ഇതിന് വളരെ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് വേർപാട് സഭകളിൽ സൺഡേ സ്കൂളിന്റെ സമയം തൊട്ട് കുട്ടികളോടെ അവർ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചും അവർ മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ വേണ്ടി അവരെ നമ്മുടെ സഭകളിലും പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് as i said, when church gathers, communication gifts are very important. brethren have emphasized it much. that is the reason why from sunday school stage, children, we encourage children to speak about their faith. that is exactly the meaning of this uh, passage, which says that desire to have communication gifts. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം നാപ്പതാം വാക്യത്തിൽ പിന്നെയും നാം കാണുന്നു സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ ഒരു കൂടിവരവ് കൂടി വരുമ്പോൾ എല്ലാം ഉചിതമായും ക്രമമായും നടക്കേണ്ടത് ആവശ്യമാണ് കോരിന്ത്യ സഭയിൽ ഈ ടങ്സ് എന്നും പറഞ്ഞ് വലിയ ഒരു അരാജകത്വമായിരുന്നു അത് കൊരിന്ത്യ സഭയിൽ മാത്രമല്ല ഇന്നും ഈ ടങ്സ് എന്ന് പറയുന്ന സമൂഹം ടങ്സ് സംസാരിക്കുന്നെന്ന് പറയുന്ന സമൂഹങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ വളരെയധികം അരാജകത്വം നമുക്ക് കാണാൻ സാധിക്കും ആ അരാജകത്വത്തിൽ എന്ത് നടക്കുന്നെന്ന് പോലും ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല അത് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് അത് ദൈവാത്മാവിൽ നിന്നല്ല സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരാജകത്വം ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല ഇതാണ് പതിനാലാം അധ്യായത്തിന്റെ ഫോക്കസ് പതിനാലാം അധ്യായത്തിൽ രണ്ട് ഫോക്കസ് ആണുള്ളത് ഒന്ന് സഭ ഒന്നിച്ചുകൂടി വരുമ്പോൾ ആശയവിനിമയം നട ആശയവിനിമയ ആശയവിനിമയം നടക്കുന്ന രീതിയിലുള്ള കൃപാവരമാണ് പബ്ലിക്കലി ഉപയോഗിക്കേണ്ടത് രണ്ട് അരാജകത്വം പാടില്ല എല്ലാം ഉചിതമായിട്ടും ക്രമമായിട്ട് വേണം നടക്കേണ്ടത് ചാപ്റ്റർ ഫോർട്ടി വേഴ്സ് ഫോർട്ടി ഗിവ്സ് എസ് എ സമ്മറി ഓഫ് ചാപ്റ്റർ ഫോർട്ടീൻ ആക്ച്വലി ചാപ്റ്റർ ഫോർട്ടീൻ ഫോക്കസസ് ഓൺ ടു പോയിന്റ്സ് നമ്പർ വൺ വെൻ ബിലീവേഴ്സ് ഗ്യാദർ ടുഗദർ ദ Main emphasis should be on communication. Number two, everything should be done decently and in order. With that, we have come to a conclusion of chapter 14, except a few verses that we left, which we will pick up now. പതിനാലാം അധ്യായത്തിന്റെ ഏതാണ്ട് ഒരു സമ്മറി ആയി കഴിഞ്ഞു എന്നാൽ പതിനാലിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ വിട്ടിരുന്നു അതിനിയും പിക്കപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ അന്യഭാഷ കൊരിന്തിയ സഭയിൽ വലിയ അരാജകത്വം സൃഷ്ടിച്ചിരുന്നു അപ്പൊ അരാജകത്വം സൃഷ്ടിച്ചിരുന്നതിന്റെ കാരണം കൊണ്ട് ആ അരാജകത്വത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് ചില പെരുമാറ്റച്ചട്ടങ്ങൾ വ്യക്ത ശക്തമായിട്ട് തിരുവഴുത്തിൽ പറഞ്ഞിരുന്നു ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ അന്യഭാഷ പാടില്ല 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 എന്ന് പറയുന്ന അതല്ല ദൈവ ദൈവവചനത്തിലെ പെരുമാറ്റച്ചട്ടം ദൈവവചനത്തിലെ പെരുമാറ്റച്ചട്ടങ്ങൾ നമുക്കിനിയും ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒന്നുവരിന്തിയർ പതിനാലിൻ്റെ മുപ്പത്തിനാലിൽ നാം വായിക്കുന്നത് ഒന്നുകോരിന്തിർ പതിനാലിന്റെ മുപ്പത്തി നാല് വിശുദ്ധന്മാരുടെ സർവസഭകളിലും സർവസഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ ന്യായ പ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരുപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദം ഇല്ല ഈ അന്യഭാഷ സംസാരിക്കുന്ന കോൺഗ്രിഗേഷൻസിന്റെ ഒരു പ്രത്യേകത ഈ കോൺഗ്രിഗേഷൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ എരിവോടെയും ഉത്സാഹത്തോടെയും സംഖ്യയിൽ കൂടുതൽ സ്ത്രീകളാണ് അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പൊരിന്ത്യ സഭയിലാണെങ്കിലും ഇന്നുള്ള കാരിസ്മാറ്റിക് സഭകളിലാണെങ്കിലും കോൺഗ്രിഗേഷൻ ഒന്നിച്ചു വന്നുകൂടിയിരിക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ അലയ്ക്കുന്നതും ചിലക്കുന്നതും ബഹളമുണ്ടാക്കുന്നതും ചാടി മറിയുന്നതും തുള്ളുന്നതും സ്ത്രീകളാണ് ഞാനിത് സ്വന്തം കണ്ണം കൊണ്ട് കണ്ടിട്ടുള്ളതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന അതിശോക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ടെലിവിഷനില് കാരിസ്മാറ്റിക്സിന്റെ പ്രോഗ്രാം കുറച്ച് ഒന്ന് വീക്ഷിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും തിരുവഴിത്തോർപ്പിക്കുന്നത് സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല സ്ക്രിപ്ചർ സേസ് ലെറ്റ് യുവർ വിമൻ കീപ് സൈലൻസ് ഇൻ ചർച്ചസ് For it is not permitted unto them to speak, but they are commanded to be under obedience, as also says the law. If you have seen any charismatic congregation, you would find that it is when the whole congregation is speaking in tongues, it is women who speak, who are larger in numbers, who speak, louder in shouting. Louder in creating confusion, and also it is women who dance in such congregations more than men when they speak in tongues. And worse of it, they all speak at the same time. The scripture makes it clear that women were totally and absolutely forbidden from speaking in tongues. ഇൻ കോംഗ്ലിക്കേഷൻസ് സഭായോഗ ഒന്നിച്ചുകൂടി വരുമ്പോൾ അന്യഭാഷകൾ ഉപയോഗിക്കുന്നതിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൽ ഒരു പ്രധാന പെരുമാറ്റച്ചട്ടം സ്ത്രീകൾക്ക് സഭായോഗത്തിൽ അന്യ ഭാഷകളിൽ സംസാരിക്കാൻ അനുവാദമില്ല ഇന്ന് നാം കാണുന്ന പിന്തികോസ്തി കാരിസ്മാറ്റിക് സഭകളിൽ ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ സഭ ഒന്നിച്ചുകൂടി വരുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നെങ്കിൽ അമ്പത് സ്ത്രീകള് അൻപത് പുരുഷന്മാര് ഇരുന്ന് അന്യഭാഷകളിൽ സംസാരിക്കുകയാണെങ്കിൽ പത്ത് പുരുഷന്മാർ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോഴത്തേക്ക് നാൽപ്പത് സ്ത്രീകളായിരിക്കും സംസാരിക്കുന്നത് സംഖ്യയിൽ കൂടുതൽ ശബ്ദകോലാഹലത്തിൽ കൂടുതൽ ബഹളത്തിൽ കൂടുതൽ ആൻഡ് ഈവൻ തുള്ളുന്നതിൽ കൂടുതൽ അത് കണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ ഞാൻ ഈ പറയുന്നത് അതിശയോക്തിയാണെന്ന് കണ്ട കണ്ടിട്ടില്ലാത്തവർക്ക് തോന്നും അതൊരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഞാൻ വളരെ ആത്മനിയന്ത്രണത്തോടെയാണ് അവരെ കുറിച്ച് പറഞ്ഞത് ഇതിൽ കൂടുതലാണ് അവിടെ സംഭവിക്കുന്നത് കാരണം അന്യഭാഷ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ എന്തെല്ലാമാണ് നടക്കുന്നത് ഈവൻ വസ്ത്രങ്ങൾ ഉരിഞ്ഞു പോകുന്നു അവരെ പെട്ടെന്ന് കവർ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ വരെ നടക്കുന്നു എന്തുകൊണ്ട് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന കൊണ്ടാണ് പെരുമാറ്റച്ചട്ടം വളരെ വ്യക്തമാണ് വിശുദ്ധന്മാരുടെ സർവ സഭകളിലും എന്ന പോലെ കൊരിന്തലല്ലാതെ ബാക്കി ഒരു സഭകളിലും കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് സർവ്വസഭകളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ നോ ടങ്സ് ഇൻ പബ്ലിക് ആ ലെറ്റ് യുവർ വിമൻ കീപ് സൈലൻസ് ഇൻ ദ ചേർച്ചസ് For it is not permitted unto them to speak. Please remember, in Corinth, women were creating a lot of confusion. If you have not seen it, then at least on TV you should once see the tongues ministry or the tarrying meeting of the charismatics. And you will find that if there are 50 men and 50 women,

നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ടതാണ് അത് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടുണ്ടെങ്കിൽ അത് ദൈവാത്മാവിൽ നിന്നല്ല പൈശാചിക ആത്മാക്കളാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും കാരണം ഒന്ന് തിരുവഴിത്തിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു സ്ത്രീകൾ സഭയിൽ മിണ്ടാൻ പാടില്ല ഇവിടെ അവരാണ് ഏറ്റവും കൂടുതൽ അന്യ ഭാഷകളിൽ സംസാരിക്കുന്നത് എന്നു മാത്രമല്ല ദൈവ അരാജകത്വത്തിന്റെ ദൈവം അല്ലെന്ന് തിരുവഴുത്തു പറയുമ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അരാജകത്വം സൃഷ്ടിക്കുന്നത് മുൻപാകെ വരുമ്പോൾ ഇവിടെ പ്രത്യേക ഒരു കാര്യം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവമുൻപാകെ വരുമ്പോൾ പഴയ നിയമത്തിൽ നൽകിയിരുന്ന പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതൻ യാഗപീഠത്തിൽ കൈപ്പട പാടില്ല കാരണം യാഗപീഠത്തിൽ കൈപ്പടയിൽ കയറുമ്പോൾ പുരുഷന്റെ നഗ്നത കാണാൻ പാടില്ല യാഗപീഠത്തിൽ മേളിൽ നിന്ന് താഴെ വരെ കോട്ട് ഓവർ കോട്ട് ഇട്ട ഒരു പുരോഹിതൻ കൈപ്പടയിൽ കൂടെ കയറുമ്പം തൻ്റെ എന്ത് നഗ്നതയാണ് കാണുന്നത് കാല് കുറച്ചു കണ്ടെന്നിരിക്കും ദൈവത്തിന്റെ പ്രസൻസിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെ പോലും മറ്റുള്ളവർക്ക് ആ ലീഡ് ചെയ്യുന്ന ആളുടെ നക്തത കാണാൻ പാടില്ലെന്ന് പഴയ നിയമത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മോറൽ പ്രിൻസിപ്പിൾസ് ഒന്നും പുതിയ നിയമത്തിൽ എടുത്തു മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഈ അന്യഭാഷകളുടെ പേരിൽ ബഹളമുണ്ടാക്കി ചാടി തുള്ളി സഭയിൽ സ്ത്രീകൾ അനാവൃതമാകുന്നത് അത് ഏതാത്മാവാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ടതാണ് Let me remind you, in the name of tongues, a lot of confusion is created. The scripture says women are not allowed to speak in tongues. But in charismatic congregations, they are more numerous. Women are more numerous than men. They are louder than men. And they create a lot of confusions. Uh, please repeat the name of denominations. There is a question. I did not mention any denominations. I said charismatics. I said carrying meetings. Denominations there are countless. Women are more numerous. They are louder and they dance more. And during dance, many of them become uncovered. Please remember, in the Old Testament, when the when an altar was made. Steps were forbidden because if the priest climbs the steps, people will see his nakedness, and that is an abomination unto God. How much of nakedness do they see? If a man who is wearing a, an overcoat kind of dress, which was used in the Old Testament, if he climbs the steps, you would see his ankle and slightly more than that. Even that much was forbidden in the Old Testament. That's a moral law of the Old Testament. It has not been revoked in the New Testament. If so, women dancing and uncovering themselves in public, what spirit is it? It is not the spirit of God. Please remember, they are breaking all the protocols of New Testament and also the moral code of God. It's not from God. the Chal. പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു ഭാഗം കൂടുണ്ട് അതും അന്യ ഭാഷ വരം ഇന്നും ഉണ്ടോ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഗോഡ് ബ്ലെസ് യു പ്രിയ സ്നേഹിത ബ്രദർ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്